കുഞ്ഞുങ്ങൾ പ്രസവിക്കപ്പെട്ട ഉടനെ, പ്രസവിച്ചു വരുന്ന സമയത്തും പ്രസവിച്ച ഉടനെയൊക്കെ അവരെ കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടായിരിക്കും, കൂട്ടിപ്പിടിച്ചത് ഇങ്ങനെ ആയിരിക്കും അവരുടെ കൈകൾ. എന്നാൽ വൃദ്ധനായൊരു ഉപ്പാപ്പ മരണശയ്യയിൽ കിടക്കുന്ന ഒരാള് മരിക്കുന്ന സമയത്ത് അയാളുടെ കരങ്ങളിങ്ങനെ അവരുടെ കരങ്ങളിങ്ങനെ പരസ്പരം ഇങ്ങനെ ഇങ്ങനെ വിടർത്തിയ രൂപത്തിലായിരിക്കും. ഇതിന്റെ പുറകിൽ വലിയ ഒരു രഹസ്യമുണ്ട് എന്നാണ്, എന്താണ് ആ മെസ്സേജ് എന്നാണ് ഇന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുന്നത്. മഹാന്മാരാ വിഷയത്തിൽ എന്ത് പറയുന്നു നമുക്ക് നോക്കാം. വോയിസ് ഓഫ് കൈതച്ചിറയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഹാന്മാർ പറയാണ്, ഒരു കുഞ്ഞും പിറവിയെടുക്കുന്ന സമയത്ത് ആ കുഞ്ഞിന്റെ കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടായിരിക്കും. ഒരാൾ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൈകൾ ഇങ്ങനെ വിടർത്തി പിടിച്ചിട്ടായിരിക്കും, പരത്തി പിടിച്ചിട്ടായിരിക്കും. അതിനെ കുറിച്ച് മഹാന്മാർ പറയാണ്, ഫി ഖബ്ലി കഫി ത്വഫിലി ഇൻദാ വിലാദതി ദലീലുൻ അലാ ഹിർസിൽ മുറക്കബി ഫിൽ ഹയ്യി. ഒരു കുഞ്ഞ് പിറവിയെടുക്കുമ്പോ ആ കുഞ്ഞിന്റെ കരങ്ങൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടായിരിക്കും. അതിനകത്തുള്ള ഒരു രഹസ്യം എന്തെന്നറിയോ? ജീവിതത്തിൽ ഒരുപാട് സമ്പാദിക്കണം, വെട്ടിപ്പിടിക്കണം, കൂട്ടിപ്പിടിക്കണം, ഇതാണ് അതിന്റെ പുറകിലുള്ള രഹസ്യം. എന്നാൽ വഫീ ബസ്തിഹ ഇൻദൽ മമാതി ഇശാറതൂൻ, ഒരാൾ മരിക്കുന്ന സമയത്ത് കൈകൾ ഇങ്ങനെ തുറന്നിട്ടിട്ടാണ് മരിക്കുന്നത്, അതിന്റെ പുറകിലും വലിയൊരു രഹസ്യമുണ്ട്. മഹാന്മാര് പറയാണ്, അല ഫന്ദുറൂനി ഖദ് ഖറജ്തു ബിലാ ശൈഇ, ഇതാ നോക്കിക്കോ, ഞാൻ വെറും കൈയോടെയാണ് പോകുന്നത്. ദുനിയാവിൽ നിന്ന് പോകുമ്പോ ഒന്നുമേ കൊണ്ടുപോകുന്നില്ല, വെറും കൈയോടെയാണ് പോകുന്നത്. അലാ ഫന്ദുറൂനി ഖദ് ഖറജ്തു ബിലാ ശൈഇ, ദുനിയാവിൽ നിന്ന് ഞാൻ പോകുന്നത് വെറും കൈയോടെയാണ്. ഇങ്ങനെ ഒരു മെസ്സേജ് അതിനകത്ത് ഉണ്ട് എന്നാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണത്, വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഏത് മനുഷ്യനും ഭൂമിയിൽ വന്നാൽ ഉണ്ടാക്കണം, ഉണ്ടാക്കണം, വെട്ടിപ്പിടിക്കണം, നേടിയെടുക്കണം, സമ്പാദിക്കണം, ഈ ഒരു ചിന്തയായിരിക്കും. പോകുമ്പോഴോ ഒന്നും വേണ്ട. ക്യാൻസർ പിടിച്ച രോഗിയാണോ, കിഡ്നി പേഷ്യന്റ് ആണോ, വെള്ളം പോലും കുടിക്കാൻ പെർമിഷൻ ഉണ്ടാവില്ല ഡോക്ടറെ കയ്യിൽ നിന്ന്. വെള്ളം പോലും കൊടുത്തു പോകരുത് അച്ഛന് അല്ലെങ്കിൽ ഡാഡിക്ക് അല്ലെങ്കിൽ വാപ്പച്ചിക്ക്. വെള്ളം കുടിക്കാൻ കോടികൾ തലക്ക് വെച്ച് കിടക്കുന്ന കോടീശ്വരനായ വാപ്പച്ചിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള പെർമിഷൻ ഇല്ല. കുടിച്ചാൽ എല്ലാം ഡിസോർഡർ ആയി പോകും. കരിമ്പിൻ തോട്ടമുള്ള മുതലാളിക്ക് കട്ടൻ ചായയിൽ പഞ്ചസാര ഇടാനുള്ള ഓർഡർ ഇല്ല. എന്തൊരു കഷ്ടമാണല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവസാനം നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കയ്യിൽ, വെറും ഈ ഒരു മൂന്ന് കഷ്ണം തുണിയും ചിരി പരുത്തി. മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കണ്ടില്ലേ മഹാനായ സയ്യിദുന മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിനോട് വന്നിട്ടൊരു ഉമ്മ സങ്കടം പറയാണ്, മൂസാ നബിയെ എന്റെ കുട്ടികളൊക്കെ, എന്റെ മക്കൾ കുഞ്ഞു കുഞ്ഞു കുട്ടികളാകുമ്പോൾ മരിക്കുകയാണ്, 200 വയസ്സാകുമ്പോൾ തന്നെ മരിക്കുകയാണ് എന്ന് പറഞ്ഞു. എത്ര വയസ്സാക്കണം? എന്റെ കുട്ടികൾ, എന്റെ മക്കൾ കുഞ്ഞു പ്രായത്തിൽ തന്നെ മരിക്കുകയാണ്, 200 വയസ്സാകുമ്പോൾ തന്നെ മരിക്കുകയാണ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം അങ്ങനെ ചിരിച്ചു. കുട്ടികള് 200 വയസ്സാകുമ്പോൾ മരിക്കണേണ്. മൂസാ നബി ചിരിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഈ ഉമ്മ ചോദിച്ചു, ഞാനൊരു വിഷമം പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്തിനാ ചിരിക്കുന്നത്? മൂസാ നബി പറഞ്ഞു, അല്ല, ഞാൻ, എനിക്ക് ശേഷം വരുന്ന ഒരു പ്രവാചകനുണ്ട്, മുത്തുനബിയെ കുറിച്ച് പറയാണ്. ആ പ്രവാചകന്റെ ഉമ്മത്തിന്റെ ആയുസ് ചിന്തിച്ച് എന്താ ഒന്ന് ചിരിച്ചു പോയതാന്ന് പറഞ്ഞു. എന്താ നബിയെ എന്ന് ചോദിച്ചപ്പോ മൂസാ നബി പറഞ്ഞു കൊടുത്തു, അവര് 100 താഴെയാണ്, 60, 63, 70 വയസ്സാകുമ്പോഴത്തേന് അവർക്ക് നീക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അവർക്ക് ആയുസ് വളരെ കുറവാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാം ഈ ഉമ്മാനോട് പറഞ്ഞപ്പോ, എന്റെ കുട്ടികൾ 200 വയസ്സാകുമ്പോൾ തന്നെ മരിച്ചു പോകണമെന്ന് പരാതി പറഞ്ഞ് ഉമ്മാനോട് പറഞ്ഞു, ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ട്, ആ പ്രവാചകന്റെ ഉമ്മത്തിന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ 60 ചില്ലാനാണ് എന്നങ്ങോട്ട് പറഞ്ഞപ്പോ ഈ ഉമ്മ ചോദിക്കുകയാണ്, എന്ത്, അങ്ങനെയാണെങ്കിൽ നബി അവർക്ക് വീടൊന്നും വേണ്ടിയറിവില്ല അല്ലേ? നൂഹ് നബി അലൈഹിസ്സലാം 900 ചില്ലാനം കാലം ജീവിച്ചു എന്നാണ്, പ്രബോധനം നടത്തിയെന്നാണ്, 950 വർഷം പ്രബോധനം തന്നെ നടത്തി.
അപ്പൊ അതിനു മുമ്പ് പ്രബോധനം എന്താ നുബോത്ത് കിട്ടുന്നതിന് മുമ്പ് കുറെ സമയം ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഇപ്പൊ എന്തായാലും 1000 ഏജ് നമുക്ക് കൂട്ടാം. നൂഹ് നബി അലൈഹിസ്സലാമും അതേപോലെ തന്നെ ബാക്കിയുള്ള പ്രവാചകന്മാർക്കൊക്കെ ആയുസ് ഇച്ചിരി കൂടുതലായിരുന്നു. അപ്പൊ ഈ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഈ ഉമ്മ ഇങ്ങനെ പറയണത്, അങ്ങനെയാണെങ്കിൽ അവർ 60 60 ചില്ലാനോ 100 താഴെ വർഷമൊക്കെ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് വീട് തന്നെ വേണ്ടിയല്ലോ, അവർ വീട് വെക്കൂലായിരിക്കില്ല നബിയെ, വല്ല മരത്തിന്റെ തണലൊക്കെ നിന്നാ മതിയല്ലോ 60 എന്ന നിലക്ക് ഈ ഉമ്മ കൗതുകത്തോടുകൂടി ചോദിച്ചപ്പോ മൂസാ നബി അതിന് കൊടുത്ത മറുപടി അതിനേക്കാളും രസമല്ല, അവരുടെ വീടുകൾ കൊട്ടാര സമാനമായിരിക്കും, അമ്പരച്ചൊമ്പികളായ മണിമന്ദിരങ്ങളായിരിക്കും എന്ന് മൂസാ നബി അലൈഹിസ്സലാം മറുപടി പറയാം. 950 പ്രബോധനം നടത്തിയിട്ട് 1000 വർഷം ഇവിടെ ജീവിച്ചിരുന്ന, ഏകദേശം 950 വർഷം ജീവിച്ചല്ലോ, നൂഹ് നബി അലൈഹിസ്സലാമിനോട് ദുനിയാവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ഞാൻ ഒരു റൂമിന്റെ ഒരു ഡോറിലൂടെ അങ്ങോട്ട് കയറിയിട്ട് അടുത്ത ഡോറിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി, ആ ഒരു പ്രതീതിയാണ് എനിക്ക് ദുനിയാവിനെ കുറിച്ച് തോന്നിയത്, അത്രേ സമയമുള്ളൂ മുപ്പരിക്ക്, അത്രേ ഉള്ളൂ, ദുനിയാവിന് സമയം വളരെ കുറവാണ്. 950 പ്രബോധനം നടത്തിയ പ്രവാചകന്റെ അവസ്ഥയട്ടോ. എന്നാ മുത്തനബിയുടെ ഉമ്മത്തിന്റെ അവസ്ഥയോ? മഹാന്മാർ പറയാണ്, അദാനുൽ മർഇ ഹൈനത്തിഫുലു യതി, കുട്ടി വരുന്ന സമയത്ത് കുട്ടിയുടെ വലത് ചെവിയിൽ വാങ്ക് കൊടുക്കാണ്, ഇടത് ചെവി ഇക്കാമത്തും കൊടുക്കാണ്, വലത് ചെവിയിൽ വാങ്ങും കൊടുത്തു, ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുത്തു, വാങ്ങും കൊടുത്ത് ഇക്കാമത്തും കൊടുത്തു. ഇനി എന്താ വേണ്ടത്? വാങ്ങും കൊടുത്തിട്ടുണ്ട്, ഇക്കാമത്തും കൊടുത്തിട്ടുണ്ട്, ഇനി നിസ്കരിച്ചാൽ മതി. അപ്പൊ ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള നിസ്കാരം ഇനി നിസ്കരിച്ചാൽ മതി. അപ്പൊ ബാങ്കിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിലുള്ള ഒരു ചെറിയ ഒരു ചിന്ന ബ്രേക്ക്, ഒരു ചിന്ന ബ്രേക്ക്, അതാണ് ദുനിയാവിലെ നമ്മുടെ ജീവിതം. എല്ലാവരും മരിക്കും, എല്ലാവരും ലോകത്തോട് വിട പറയും. വലൗകാനത്തി ദുനിയ തദൂമൂ ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ. എല്ലാവരും മരിക്കും, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ രുചി നോക്കും. അങ്ങനെ ആരെങ്കിലുമൊക്കെ മരിക്കാതിരിക്കണമെങ്കിലേ, മരിക്കാതിരിക്കുമായിരുന്നെങ്കിലേ ഹബീബായ മുത്തു നബി മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കാതിരിക്കണം. അവിടുന്ന് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയില്ലേ, എത്ര കവിതകളാണ് നമ്മൾ കേട്ടത്. അഷ്റഫുൽ ഖൽഖിൻ വാ ഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും ആകെ കരഞ്ഞല്ലോ. മാഷാല്ലാ, മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്നു, മുത്തുമോൾ ഫാത്തിമ ചരത്തിരിക്കുന്നു, ഏറ്റം വിഷാദത്താൽ ഉപ്പയെ നോക്കുന്നു. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ, പിന്നെ ഉണ്ടോ നമ്മൾ? നമ്മളും മരിക്കും, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും മരിക്കും. മരിക്കുമ്പോൾ ആക്കിബത്ത് നന്നായിട്ട് മരിക്കണം, മരിക്കുമ്പോൾ വുളുവോടുകൂടി മരിക്കണം, മരിക്കുമ്പോൾ കലിമ പറഞ്ഞ് മരിക്കണം, മരിക്കുമ്പോൾ കിബിലക്ക് തിരിഞ്ഞ് മരിക്കണം, മരിക്കുന്നതിന് മുമ്പ് കടങ്ങളൊക്കെ വീട്ടണം, ഒരു ഹജ്ജെങ്കിലും ചെയ്യേണ്ട ഭാഗ്യം ഉണ്ടാവണം. മുത്തുനബി തങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഉറക്കിലും ഉണർവിലും ഒന്ന് കാണണം, എന്നിട്ട് മരിക്കുമ്പോൾ പുഞ്ചിരിച്ച് മരിക്കാൻ നമുക്ക് കഴിയണം. കഴിയുമോ? നെഞ്ചത്തൊന്ന് കൈവച്ചൊന്ന് ചിന്തിച്ചു നോക്ക്, ഞാൻ മരിക്കുമ്പോൾ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുമോ? ഞാൻ മരിക്കുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ ഖബർ എന്തായിരിക്കും? എൻ്റെ ഖബറിൻ്റെ അകത്ത് അവസ്ഥ എന്തായിരിക്കും? എപ്പോഴെങ്കിലും നമ്മളൊന്ന് ഇതിനു വേണ്ടി സമയം ചെലവഴിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ചിന്തിക്കണം. അതിന് വലിയ പ്രതിഫലമാണ്, മരണത്തെ ഓർക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് മഹാന്മാരെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു മരണവേളയിൽ തഖ്വയോടെ ഈമാൻ ഉറപ്പിച്ച് കലിമത്തു തൗഹീദ് പറഞ്ഞ് റബ്ബിന്റെ പൊരുത്തത്തിലായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, നമ്മുടെ അഹിലിന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.